ഹലോ വെള്ളുവനാടൻ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സ്പൈസി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. അത് വന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇത് വന്നിട്ട് നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ, തൊമരപ്പരിപ്പിൻ്റെ പച്ചയാണ്. പച്ചയ്ക്ക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്, ഇവിടെയൊക്കെ കടയിൽ വാങ്ങാൻ കിട്ടും അത്. അതിതാ ഇങ്ങനെ മണിയാക്കി എടുത്തിട്ട് നല്ല വറുത്തരച്ച്, തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല അടിപൊളി ഒരു കറി. അതെങ്ങനെ ഉണ്ടാക്കി നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം. ഇത് ശരിക്കും ഒരു നമ്മുടെ കടയിലൊക്കെ ഒരു സീസണിൽ ഇങ്ങനെ കാണുന്നതാണ്. അപ്പോൾ ഇതിന് വന്നിട്ട് നല്ല സ്പൈസി ആയിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഞാൻ ഒരു ചേമ്പ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് നമുക്ക് കൂട്ടാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായതാണ്, ഒരു ചേമ്പാണ്. ഒരു വെറൈറ്റി ആയിട്ട് ഉള്ള ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ആ ചേമ്പ് എടുത്തത്. ഇത് നമ്മൾ ഈ ഗ്രീൻ പീസൊക്കെ ഉണ്ടല്ലോ, ഗ്രീൻ പീസൊക്കെ നമ്മൾ എടുക്കില്ലേ, മണി എടുക്കില്ലേ, അതിൻ്റെ അതേമാതിരി തന്നെയാണ് ഇതിൻ്റെ മണി എടുക്കുക. ഇത് കണ്ടോ, ഏകദേശം അതേമാതിരിയൊക്കെ തന്നെയുണ്ട്. ഇത് ശരിക്കും നമ്മൾ സാമ്പാർ വയ്ക്കുന്ന പരിപ്പിൻ്റെ പച്ചയാണെന്നാണ് കടയിൽ അവർ പറഞ്ഞത്. എന്തായാലും ഇത് സൂപ്പർ അടിപൊളി കറിയാണ് കേട്ടോ. അപ്പം നോക്കി നോക്കൂ, ഇത് കണ്ടോ അത് മണി. നമുക്കതിന് ആദ്യം വേണ്ടത് നാളികേരം വറക്കണം. നല്ല അതിന് ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ചിട്ടുണ്ടത്. അതെന്താ വെച്ചാൽ നമുക്ക് അടികട്ടിയുള്ള ചട്ടി വെച്ച് കഴിഞ്ഞാൽ വറക്കാൻ നല്ല എളുപ്പമാണ്. അത് ഞാൻ വെളിച്ചെണ്ണയാണ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ബൗള് തേങ്ങയിട്ടിട്ട് നല്ല ചുമക്കനെ വറക്കണേ. നല്ല ഒരു മണം വരും വെളിച്ചെണ്ണയിൽ, തേങ്ങ മൂക്കുന്നൊരു നല്ല മണം. ഇത് കരുവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതും വെളിച്ചെണ്ണ, നാളികേരം, കരുവേപ്പില, ഇത് മൂന്നിൻ്റെ മൂക്കുന്ന മണം ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കാൻ പറ്റില്ല, അത്രയും നല്ല മണമാണ്. അപ്പോൾ ഇത് മൂത്തോണ്ട് വരുന്നുണ്ട്. നല്ലോണം നമ്മൾ തീയലിനൊക്കെ മൂപ്പിക്കുന്ന മാതിരി തന്നെ മൂപ്പിക്കണേ. അത് നല്ല മൂത്ത ശേഷമാണ് നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടി ഇടുള്ളൂ. പിന്നെ ഇതിൽ വേറൊന്നും ചേർക്കുന്നില്ല, വെറും മല്ലിപ്പൊടി, മുളക് പൊടി, തേങ്ങ, ഇത്രയാണ് ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. തീയൽ മാതിരി തന്നെയാണ്, പക്ഷേ പുളി ഒഴിക്കുന്നില്ല, പകരം തക്കാളി, തക്കാളിയുടെ പുളി മാത്രമാണ് ഇതിലെടുക്കുന്നത്. അപ്പം നല്ലോ നമ്മുടെ തേങ്ങ നല്ലോണം ചുമക്കനെ മൂത്തിട്ടുണ്ടേ. ഇനി നമുക്കതിലേക്ക് ഞാൻ 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ അത് ഈ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് നല്ലോണം മൂക്കണം കേട്ടോ. ഞാനിത് ഓൾറെഡി വറുത്ത് പൊടിപ്പിച്ച മല്ലിപ്പൊടിയാണ്. എന്നാലും ഒന്ന് നല്ലോണം മൂത്തോട്ടെ, കളറ് നല്ല ഡാർക്ക് ബ്രൗൺ ആവണം. അതിന് വേണ്ടിയിട്ടാണ് നല്ലോണം പച്ചമണമൊക്കെ വിട്ടിട്ട് നല്ലോണം നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതും കൂടി മൂത്ത ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി, 1 സ്പൂണാണ് ഞാനിപ്പോൾ ഇതിൽ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. പിന്നെ കറി വയ്ക്കുമ്പോൾ വറവിടുമ്പോൾ ഞാൻ 1 സ്പൂൺ കൊണ്ട് മുളക് പൊടി വിടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം. അപ്പോൾ തീ ഞാൻ ഓഫാക്കി, ഇനി ആ ചട്ടി തന്നെ കടന്നിട്ട് ആ മുളക് പൊടിയൊക്കെ ചൂടാവും. ഇതാ ഈ വെജിറ്റബിൾ ഞാൻ അതിപ്പോൾ അത് എൻ്റെ നിന്ന് വീഡിയോ എനിക്ക് കിട്ടിയില്ല, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് അത് പോയി. അത് ഞാൻ ഇതാ ആ ചേമ്പും ആ പയറിൻ്റെ മണിയും കൂടെ ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം, അത് മൂടിക്കിടക്കാൻ ഭാഗത്തിന് അതാ കണ്ടോ, മൂടിക്കിടക്കാൻ ഭാഗത്തിനാണ് വെള്ളം വെച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്, ചുമന്ന ഉള്ളി ഉണ്ടല്ലോ, അത് കുറച്ച് നീളത്തിലരിഞ്ഞത്, 4 പച്ചമുളക്, 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ചട്ടി മൺചട്ടി എടുത്തത്, മൺചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും വെളിച്ചെണ്ണ തന്നെ എടുത്തിരിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയ ഉടനെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ചുമന്ന ഉള്ളീനെ ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറിൽ, നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് മൂപ്പിച്ചെടുക്കണം. അത് നല്ലോണം മൂക്കട്ടെ. ഞാൻ ഈ മുളക് പൊടിക്ക് മുളക് പൊടി ഞങ്ങളുടെ ഇവിടുത്തെ സ്ലാങ്ക് അങ്ങനെയാണ്. മുളക് പൊടി എനിക്കത് അങ്ങനെ വരുന്നുള്ളൂ, അതുകൊണ്ട് അത് എൻ്റെ അടുത്ത് പലരും പറഞ്ഞു അത് മനസ്സിലാവില്ല മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ എന്നുള്ളത്. പക്ഷേ അതറിയാതെ അത് തന്നെ വരികയാണ് പറയുമ്പോൾ, മുളക് പൊടിക്ക് മുളക് പൊടി എന്ന് അങ്ങനെ നമ്മൾ പറയുക. അതങ്ങനെ വന്നത്. ഇപ്പം നമ്മുടെ ഇത് നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇത് ഞാൻ ആദ്യം മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ വറുക്കുന്നതിൽ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇതിലും കുറച്ചിട്ടു. എന്നിട്ട് തക്കാളിയും ആ പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക അതിലേക്ക്. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയന്നോട്ടെ കേട്ടോ.
അപ്പോൾ നമ്മൾ നമ്മൾ അരയ്ക്കാനുള്ള മസാലയുടെ കൂട്ട് അരച്ച് വയ്ക്കുക. കാരണം അത് നല്ല തണുത്തിട്ടൊന്ന് അരച്ച് വെച്ചാൽ മതി. ഇത് വെജിറ്റബിൾ അത് വെന്തു കണ്ടോ, നല്ലോണം ഒറ്റ ഞാൻ ഒരു കുക്കറിൽ ഒറ്റ വിസിലേ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് പെട്ടെന്ന് വേവുന്നതാണ്, പച്ചയല്ലേ. അതേമാതിരി ചേമ്പും അതെ, പെട്ടെന്ന് വേവുന്നതുകൊണ്ട് ഒരൊറ്റ വിസിലെടുത്തിട്ടുള്ളൂ. ഇപ്പോൾ അത് തക്കാളി ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമ്മുടെ മസാല അരച്ച് കഴിഞ്ഞാൽ ഇത്രയും, അതായത് അധികം സമയമൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അത് ഒരു കുക്കറിൽ ഇതൊരു വിസിലെടുക്കേണ്ട സമയം. പിന്നെ സമയമെടുത്തത് എന്തിനാണെന്നറിയോ, ആ ഇത് നേരേക്കാൻ, പയറുമണി നേരെ പരിപ്പിൻ്റെ മണി നേരേക്കാൻ കുറച്ച് സമയമെടുത്തു അത് ഉള്ളിന്ന് ഇതാക്കി എടുക്കാൻ. നമുക്ക് ഈ മസാലയും കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അരച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം മസാലയൊക്കെ നല്ല വറുത്തതാവുകൊണ്ട് അതിനൊന്നും പച്ചമണം ഒന്നും ഉണ്ടാവില്ലല്ലോ. പച്ചമണം പോകുന്ന വരെ നമ്മൾ വറുത്തെടുത്താണ്. പിന്നെ വെജിറ്റബിൾ വന്നതാണ്, തക്കാളി വന്നതാണ്, എല്ലാം വന്നതാണ്. ഇനിയൊരു 5-10 മിനിറ്റും കൂടി ഒന്നും വേണ്ട, 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒന്ന് നന്നായിട്ട് നമുക്ക് വെള്ളം എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ബാക്കി എല്ലാം നമ്മുടെ വറവിലിട്ടു, എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ വളരെ എളുപ്പമാണ് അത് ഉണ്ടാക്കാൻ. ഇങ്ങനെ ഉണ്ടാക്കാൻ ഇത് എന്നല്ല, ഇങ്ങനെ ഈ ഒരു കറി വയ്ക്കാൻ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കുക. ഇതാ കണ്ടോ, ഇപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഞാൻ കരിവേപ്പില ഇട്ടിട്ട് തീ ഓഫ് ചെയ്യണേ. തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ചട്ടി തന്നെ ഇരുന്നിട്ട് ഒന്ന് കറി നന്നായി കുറുകി വരും. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എടുത്തത്. കഴിക്കേണ്ട സമയമായി, അതുകൊണ്ട് വേഗം എടുത്തതായി. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഒക്കെ ഒന്ന് വെച്ചിരുന്നാൽ ഇനി ഒന്നും കൂടി കുറുകി വരും. ആ ചട്ടി തന്നെ ഇരുന്ന് ഒന്ന് നന്നായിട്ട് കുറുകി വരും. കുറുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കൂടി കഴിഞ്ഞപ്പോൾ. അപ്പോഴേക്ക് ആ ഫോട്ടോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ മണി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഈ പരിപ്പിൻ്റെ മണി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറി വെച്ച് നോക്കൂ. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കായാലും ചോറിനായാലും ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ ഈ കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മളിതിങ്ങനെ അതിലത്തെ മണി ഇങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക നല്ലത്. പെട്ടെന്ന് നമുക്ക് നാലെണ്ണം എടുത്തിട്ട് കറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.